ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് സ്വീറ്റ് ഡിസേർട്ടായ മാംഗോ സ്റ്റഫ്ഡ് കുൽഫി എങ്ങനെ വീട്ടിൽ തന്നെ തയ്യാറാക്കാമെന്ന് നോക്കാം. നല്ല മധുരമുള്ള മാമ്പഴവും ഐസ്ക്രീമിൽ തന്നെ ഏറ്റവും റിച്ചായിട്ടുള്ള കുൽഫിയും കൂടെയുള്ളൊരു കോമ്പിനേഷനാണ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ടും സിമ്പിളായിട്ടും അതുപോലെ ഹെൽത്തി ആയിട്ടും നമുക്കിവിടെ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇതിനായിട്ട് നമുക്ക് മാമ്പഴം ആദ്യം കട്ട് ചെയ്ത് മാറ്റണം. അത് കഴിഞ്ഞിട്ട് കുൽഫി ഉണ്ടാക്കി അതിൽ ഫില്ല് ചെയ്ത് നമുക്ക് ഫ്രീസ് ചെയ്ത് യൂസ് ചെയ്യാം. നന്നായി പഴുത്ത രണ്ട് മാമ്പഴം എടുത്തിട്ടുണ്ട്. ഇതേപോലെ മിഡിലായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഉള്ളിലെ സീഡെടുത്ത് മാറ്റാം. ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഇത്രയും കൂടിയും എളുപ്പം. എന്നിട്ട് നമുക്കിതേപോലെ ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്ത് കിട്ടും. അതിനുശേഷം ഒരു കത്തി ഉപയോഗിച്ചിട്ട് നമുക്ക് താഴത്തെ പോർഷൻ ഇതേപോലെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. നല്ല പഴുത്ത മാമ്പഴമായതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് വേണം നമ്മളിത് ചെയ്യാൻ. അതല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലെ ജ്യൂസൊക്കെ പുറത്തേക്ക് വരും. അങ്ങനെ നമ്മളെടുത്ത രണ്ട് മാമ്പഴവും ഇതേപോലെ തന്നെ സീഡെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കുൽഫി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഇവിടെ 2 കപ്പ് പാലാണ് എടുക്കുന്നത്. ഒരു മാമ്പഴത്തിന് 1 കപ്പ് പാലാണ് നമുക്ക് വേണ്ടത്. അതേപോലെ ഇവിടെ 2 കപ്പ് പാലാണ് നമ്മളെടുക്കുന്നത്. ഇവിടെ ഡബിൾ ക്രീം മിൽക്കാണ് എടുത്തിരിക്കുന്നത്. എന്നിരുന്നാലും നമ്മുടെ കുൽഫിക്ക് റിച്ച് ആൻഡ് മലായി എഫക്റ്റ് കിട്ടാൻ വേണ്ടി ഇവിടെ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് മധുരത്തിനായി നമ്മളിവിടെ തേനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 4 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിച്ച പഞ്ചസാര 5 ടേബിൾ സ്പൂണോ അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ആഡ് ചെയ്യാവുന്നതാണ്. കുക്കറിലാണ് നമ്മളിവിടെ പാല് വേവിച്ചെടുക്കുന്നത്. 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് കുൽഫിയിലേക്ക് വേണ്ട ബ്രെഡ് പൊടിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 3 ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. സൈഡ് നമുക്കിതേപോലെ കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഇതേപോലെ ഒരു ബ്ലെൻഡറിലേക്ക് ഇട്ട് നമുക്ക് നന്നായി പൊടിച്ചെടുക്കാം. കുക്ക് ചെയ്തെടുത്ത പാല് നമുക്ക് വേറൊരു പാനിലോട്ട് മാറ്റാം. ഇപ്പം തന്നെ പാല് കുൽഫിയുടെ ഒരു കളറിലേക്ക് മാറിയിട്ടുണ്ട്. കുക്കർ ഉപയോഗിച്ച് നമ്മൾ പാല് കാച്ചിയത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ കുറുകി വന്നിട്ടുണ്ട്. നമുക്കിതിൽ മലായി കാണാൻ സാധിക്കും. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബ്രെഡിൻ്റെ ക്രംസ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂണാണ് ഇവിടെ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ബ്രെഡ് ക്രംസ് നന്നായി പാലിൽ മിക്സ് ചെയ്തെടുക്കണം. പാലിപ്പത് നന്നായി തിക്കാവാൻ തുടങ്ങുകയാണ്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിടാം. ബ്രെഡ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മധുരം ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ഇത്തിരി കൂടി മധുരം ആഡ് ചെയ്ത് കൊടുക്കാം. കുൽഫിൽ നമുക്ക് ഇടയ്ക്ക് കുറച്ച് നട്ട്സ് കടിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ കുറച്ച് നട്ട്സ് ഗ്രേറ്റ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നല്ല ഫ്ലേവറിനായിട്ട് ഞാനിവിടെ 1 ഡ്രോപ്പ് റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടാൻ പാടില്ല, വളരെ കുറച്ച് മതി മൈൽഡായിട്ടൊരു ഫ്ലേവർ കിട്ടാൻ. ചൂടാറിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കിയ കുൽഫിയുടെ മിക്സ് മാമ്പഴത്തിനുള്ളിൽ ഫില്ല് ചെയ്ത് എടുക്കാം.
കുൽഫി മാമ്പഴത്തിൽ ഫിൽ ചെയ്തതിന് ശേഷം ഇതേപോലൊരു ഗ്ലാസ്സിലേക്ക് ഇറക്കി വെക്കുകയാണെങ്കിൽ ചെറിയാതെ നമുക്ക് ഫ്രീസറിൽ വയ്ക്കാൻ പറ്റും. അങ്ങനെ എല്ലാ മാമ്പഴവും നമുക്ക് ഫിൽ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതേപോലെ കവർ ചെയ്തിട്ട് ഫ്രീസറിൽ ഫ്രീസ് ചെയ്യാൻ വയ്ക്കാം. മിനിമം 12 മണിക്കൂറെങ്കിലും നമുക്കിത് ഫ്രീസ് ചെയ്തെടുക്കണം. അങ്ങനെ ഫ്രീസ് ചെയ്തെടുത്ത മാമ്പഴം പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ 1 ദിവസത്തോളം മാമ്പഴം ഫ്രീസറിൽ തന്നെ വെച്ചിരിക്കുകയായിരുന്നു. മാമ്പഴം ഇവിടെ നമുക്ക് നന്നായി ഫ്രീസായിട്ട് കിട്ടിയിട്ടുണ്ട്. പുറത്തുള്ള ഈ സ്കിന്ന് നമുക്ക് റിമൂവ് ചെയ്യാം. ശേഷം നമുക്ക് ഈ ഒരു തിക്നെസ്സിൽ കട്ട് ചെയ്തെടുക്കാം. നല്ല ഫ്രീസായ മാമ്പഴമാണ്, അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം നമുക്ക്. അങ്ങനെ നമ്മുടെ റിച്ച് ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള മാംഗോ സ്റ്റഫ്ഡ് കുൽഫിയുടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഒരു വട്ടമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സ്വാദുള്ള ഒരു കുൽഫിയാണ്. നമുക്ക് വീട്ടിൽ അവൈലബിളായ ഐറ്റംസ് വെച്ച് തന്നെയാണ് ഇവിടെ കുൽഫി തയ്യാറാക്കിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും പ്ലീസ് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യണേ. എന്നാലാണ് ഇനിയും വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇനിയും അടിപൊളി വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.